പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു. പ്രിയ വിശ്വാസികളെ, ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വചനഭാഗം പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 25-26 തിരുവചനങ്ങളാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഗർഭമലസുന്നവളും മച്ചിയും നിൻ്റെ ദേശത്ത് ഉണ്ടാകുകയില്ല. നിൻ്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യഹോവയായ ദൈവം തമ്പുരാൻ മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, യഹോവയെ തന്നെ ആരാധിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, രോഗങ്ങളെ മാറ്റാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റെടുക്കാം, നിങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കാം, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇനി മച്ചി ആയവൾ ഉണ്ടാവുകയില്ല, ഗർഭം അലസിപ്പോകുന്നത് ഉണ്ടാവുകയില്ല, നിൻ്റെ ആയുഷ്കാലം ഞാൻ പൂർത്തീകരിച്ചു തരാം, വർദ്ധിപ്പിച്ചു തരാം. മനോഹരമായ വാഗ്ദാനമാണ്. പ്രിയ ദൈവജനമേ, ഈ നാളുകളിലും യേശുക്രിസ്തു നമ്മോട് പറയുന്നുണ്ട്, മോനെ മോളെ, നീ എന്നെ ആരാധിക്ക്, നീ എൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അനേകം ആളുകൾ പലതരത്തിലുള്ളതായ ആകുലങ്ങളും പ്രയാസങ്ങളിലുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട്, എന്ത് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പല ക്രിസ്ത്യാനികളും ഇന്നും സത്യദൈവത്തെ ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അന്യാരാധനയ്ക്ക് പോകുന്നു, അന്യദൈവങ്ങളുടെ പിന്നാലെ പോകുന്നു, അരുതാത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊന്ന്, പല പാപബിംബങ്ങളിലേക്കും പോകുന്നു, പല വിഗ്രഹങ്ങൾ, പാപമാകുന്ന വിഗ്രഹങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം, അവൻ്റെ ഇഷ്ടം ചെയ്യണം. ഈ അടുത്ത നാളിൽ ഒരു ഹൃദയസ്പർശിയായ ഒരു സംഭാഷണം, സംസാരം എന്നോട് ഒരു സഹോദരി പറഞ്ഞു. ആ സഹോദരി പറഞ്ഞത് അവരുടെ വീടിൻ്റെ അവസ്ഥയെല്ലാം പറഞ്ഞ്, ഭർത്താവുണ്ട്, കൂലിപ്പണിക്കാരനാണ്, ഈ സഹോദരി ചെറിയ ജോലിക്ക് പോകുന്നു, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇവർ താമസിക്കുന്നത് ഒരു പുറമ്പോക്ക് ഭൂമിയിലാണ്, സ്വന്തമായി സ്ഥലമില്ല, പുറമ്പോക്ക് ഭൂമിയിൽ ഒരു കുടിൽ കെട്ടി താമസിക്കുകയാണ്. ദൈവജനമേ, ആ സഹോദരി എന്ന് പറഞ്ഞു, അച്ഛാ, ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഞാൻ പറയട്ടെ, ഞങ്ങൾ താമസിക്കുന്നത് ഒരു പുറമ്പോക്ക് ഭൂമിയിലെ ഒരു കുടിലാണ്, പക്ഷേ ഞങ്ങളുടെ വീട് ഒരു കൊച്ചു സ്വർഗമാണ് എന്ന്. ആ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അവരുടെ വീട് ഒരു കൊച്ചു സ്വർഗമാണ്, ദൈവത്തെ അറിയുന്ന ഒരു ക്രിസ്തീയ കുടുംബം. ഇതോട് ചേർന്നൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊടീശ്വരനായ മനുഷ്യനെ കാണുവാൻ പോവുകയുണ്ടായി. എൻ്റെ ഒരു സ്നേഹിതൻ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും അന്യായ പലിശയ്ക്ക് കുറച്ച് പണം കടം വാങ്ങി. ആ വ്യക്തി അന്യായ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ഒരാളാണ്. ഒരു ഓഫീസെല്ലാം ഉണ്ട്. അദ്ദേഹം പിടിച്ചു പറിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും പറഞ്ഞ പലിശ സമ്മതിച്ച് എൻ്റെ സ്നേഹിതൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി. ഒരു വലിയ എമൗണ്ടായിരുന്നു, പലിശ കൊടുത്തുകൊണ്ടിരുന്നു. വലിയ പലിശയായതുകൊണ്ട് കൊടുത്ത് ഇദ്ദേഹം വലിയ കടക്കാരനായി മാറി. സഹോദരങ്ങളെ, മറ്റനേകം ആളുകളിൽ നിന്ന് പണം വാങ്ങേണ്ടി വന്നു. വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമായപ്പോൾ, ജീവിതത്തിൽ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ വയ്യാതെ വന്നപ്പോൾ അവസാനം ഇത്തിരി ഭൂമി വിറ്റ് ആ കടം തീർക്കുവാനായിട്ട് മുതലും പലിശയുമായിട്ട് അദ്ദേഹത്തെ കാണുവാൻ, ഡോക്യുമെൻറ്റ്സ് തിരിച്ചു വാങ്ങുവാനായിട്ട് പോകുന്ന വഴി എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛനും കൂടി ഒന്ന് വരാമോ, ഒരു വൈദികൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി പലിശ കൊടുത്തതാണ്, വലിയ പലിശ കൊടുത്തു, അതുകൊണ്ട് പലിശയെങ്കിലും കുറവ് ചെയ്ത് കിട്ടുമല്ലോ എന്നുള്ളതായ ആ കാര്യം പറഞ്ഞപ്പോൾ ഞാനും കടന്നുപോയി. എനിക്ക് ആ വ്യക്തിയെ പരിചയമില്ല. അവിടെ കടന്നു ചെന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കടന്നു ചെന്നു, ധനാഢ്യനായ ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞു, സഹോദര, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇദ്ദേഹം കടം കയറി മുടിഞ്ഞു, വലിയ കടക്കണിയിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്, ഇത്തിരി ഭൂമി വിറ്റ് കുറച്ച് പൈസയുമായിട്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത്, മറ്റൊത്തിരി പേർക്ക് പൈസ കൊടുക്കാനുണ്ട് കേട്ടോ, അതുകൊണ്ട് ദയവ് ചെയ്ത് പെൻഡിങ്ങുള്ള പലിശയെല്ലാം ഒന്ന് ഒഴിവാക്കി ആ മുതൽ പൈസ മാത്രം വാങ്ങി ഡോക്യുമെൻ്റ്സ് എല്ലാം ഒന്ന് തിരിച്ചു കൊടുക്കുമോ എന്ന് ഒരപേക്ഷ വെച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് പറഞ്ഞു, അച്ഛൻ, ഈ കാര്യത്തിൽ അന്വേഷിക്കേണ്ട, എൻ്റെ പലിശ ഇപ്രകാരമാണ്, ഞാനത് വാങ്ങിയിരിക്കും, അതുകൊണ്ട് ഇയാൾ പലിശയും മുതലും വന്ന് ഡോക്യുമെൻ്റ്സ് മേടിച്ചു കൊണ്ടുപോകട്ടെ, ആ സ്റ്റാഫിനോട് പറഞ്ഞാൽ മതി, എനിക്കൊന്നും പറയാനില്ല എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി.
സഹോദരങ്ങളെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ വന്നു ഈ പൈസ മുതലും പലിശയെല്ലാം കൊടുത്തിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം തിരിച്ചു വാങ്ങുമ്പോൾ ആ മനുഷ്യന്റെ ജീവനക്കാരൻ പറഞ്ഞു അച്ഛാ ഇങ്ങനെ പലിശ എടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല കാരണം ഈ പറയുന്ന എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ വീട്ടിൽ ചെന്നാൽ അദ്ദേഹം ഇപ്പോൾ തന്നെ മദ്യപിച്ചിട്ടാണ് നടക്കുകയുള്ളൂ മദ്യപിച്ചാണ് വീട്ടിൽ ചെല്ലുന്നത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വഴക്കാണ് ഭാര്യയുമായി യാതൊരു യോജിപ്പുമില്ല ആ വീടിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ പോലും ഭാര്യ തയ്യാറാകില്ല വലിയ പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന് വലിയ ബംഗ്ലാവുണ്ട് എ സി മുറിയുണ്ട് ആഡംബര വാഹനങ്ങളുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് പക്ഷേ അവിടെ ഒരു കൊച്ചു നരകമാണ് എന്ന് ആ മനുഷ്യൻ പറയുവാനിടയായി വർഷങ്ങൾക്ക് മുൻപ് സഹോദരങ്ങളെ രണ്ട് ഭവനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ ഒരു വീട് കൊച്ചു നരകമാണ് ഒരു വീട് കൊച്ചു സ്വർഗമാണ് രണ്ടും ക്രിസ്തീയ ഭവനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം എൻ്റെ വീടിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് കൊച്ചു നരകമാണോ കൊച്ചു സ്വർഗമാണോ എന്ന് നമുക്ക് മാറ്റുവാൻ ഇനി സമയമുണ്ട് ആരും പേടിക്കേണ്ട ഭ്രമിക്കേണ്ട നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല കാരണം യേശു തമ്പുരാൻ പറയുകയാണ് നിങ്ങളെന്നെ ആരാധിച്ചാൽ നിങ്ങളെന്നെ ഇഷ്ടം ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് ആനന്ദ ഐശ്വര്യങ്ങൾ നിറഞ്ഞതായ ആണ്ടുകളും മാസങ്ങളും അബ്ദങ്ങളും തരുവാൻ ഞാൻ തയ്യാറാണ് എന്ന് യേശുവിനെ വിളിക്കുവാൻ സാധിക്കുമോ അപ്പോൾ ചിന്തിക്കാം ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ യേശുവിനെതിരായി പാപം ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ എന്നൊരു ചിന്തിച്ചു പോയേക്കാം എന്നാൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഒന്ന് കൊരിന്ത്യലേഖനം 8:12 നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഒന്ന് കൊരിന്ത്യലേഖനം 8 അതിൻ്റെ 12 അപ്പോസ്തലനായ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു ഒന്നുകൂടി വായിക്കട്ടെ ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു സഹോദരങ്ങളെ നാം നമ്മുടെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ സ്വന്തം സഹോദരന്മാർ മാത്രമല്ല മറ്റുള്ള എല്ലാവരോടും അവരെ ദണ്ഡിപ്പിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അന്യായമായി പലിശ വാങ്ങുമ്പോൾ അവരെ ഉപദ്രവിക്കുമ്പോൾ അവർക്കെതിരെ കള്ളസാക്ഷ്യം പറയുമ്പോൾ മറ്റ് സഹജീവികളോട് എന്തെല്ലാം കരുണയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാണിക്കുമ്പോൾ എല്ലാം വാസ്തവത്തിൽ നാം യേശുവിനോട് പാപം ചെയ്യുകയാണ് യേശുവിനെ വേദനിപ്പിക്കുകയാണ് ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അന്യാരാധന മാത്രമല്ല ഇപ്പറഞ്ഞ പാപങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നാം ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് സേവിക്കുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാനും നിങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:4 ദമസ്കോസിൻ്റെ വടിവാതിൽ വെച്ച് യേശു ക്രിസ്തു എന്താണ് ശൗലിനോട് ചോദിച്ചത് യേശു ചോദിച്ചു ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് സൗൾ സൗൾ വൈ ആർ യു പേഴ്സിക്യൂട്ടിങ് മീ ശൗലിന് മനസ്സിലായില്ല നീ ആരാകുന്നു കർത്താവ് ഓ ലോർഡ് ഹൂ ആർ ദോ അവൻ ചോദിക്കുകയാണ് യേശു തമ്പുരാൻ മറുപടി പറഞ്ഞു നീ ഉപദ്രവിക്കുന്നവനാ യേശു ആകുന്നു ഞാൻ ശൗല് യേശുവിനെ കണ്ടിട്ടില്ല യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല പക്ഷെ ക്രിസ്ത്യാനികളെ അവൻ പീഡിപ്പിക്കുകയായിരുന്നു യേശു ശിഷ്യന്മാരെ പീഡിപ്പിക്കുകയായിരുന്നു യേശുവിൻ്റെ ആ വഴിയിലൂടെ വിശുദ്ധ വഴിയിലൂടെ യാത്ര ചെയ്ത എല്ലാവരെയും അവൻ പീഡിപ്പിക്കുകയായിരുന്നു കാരണം ശൗലിന് വലിയ അധികാരമുണ്ടായിരുന്നു യെരുശലേം ദേവാലയത്തിലെ സന്നിധി സംഘത്തിലെ മെമ്പറായിരുന്നു ശൗൽ സുപ്രീം സിനഡിലെ മെമ്പറായിരുന്നു ശൗൽ അവൻ അധികാരമുണ്ടായിരുന്നു അധികാരപത്രമുണ്ടായിരുന്നു ദമസ്കോസിലേക്ക് പോയത് തന്നെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനും പിടിച്ചു കെട്ടുവാനും കൊല്ലുവാനും വേണ്ടിയിട്ടാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് അവൻ കണ്ടുവന്നവനാണ് ആ കൊല്ലുന്ന ആളുകൾ വസ്ത്രം സൂക്ഷിച്ചവനായിരുന്നു ശൗൽ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ശൗല് ജീവിതയാത്രയിൽ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വാസ്തവത്തിൽ യേശുവിനെ വേദനിപ്പിക്കുകയായിരുന്നു ഉപദ്രവിക്കുകയായിരുന്നു ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് യേശു വ്യക്തമായി ചോദിച്ചു നീ ഉപദ്രവിക്കുന്നവനാ യേശു ആകുന്നു ഞാൻ സഹോദരങ്ങളെ യഹോവയെ തന്നെ സേവിപ്പാൻ ആഗ്രഹിച്ചാൽ അവനെ വിളിക്കുവാൻ തയ്യാറായാൽ ഒപ്പം നമ്മുടെ ജീവിതത്തിൽ അരുതാത്ത കാര്യങ്ങളോട് നാം വിട പറയണം കർത്താവ് നമുക്കെപ്പോഴും നമ്മോട് പറയുന്നു മോനെ മോളെ നീ പാപത്തിലേക്ക് പോകല്ലേ എന്ന് ദൈവദിനനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം 20:6 ഉൽപ്പത്തി പുസ്തകം 20:6 വായിക്കുമ്പോൾ അവിടെ ഇതാ വചനം പറയുന്നു അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് അബീമേലെക്ക് രാജാവിനോട് യഹോവയായ ദൈവം തമ്പുരാൻ സ്വപ്നത്തിലൂടെ അരുളപ്പാട് കൊടുക്കുകയാണ് കാരണം അവിടെ ആ നാട്ടിൽ ചെന്നപ്പോൾ അബ്രഹാം പറഞ്ഞു സാറ എൻ്റെ പെങ്ങളാണ് എന്ന് സാറ പറഞ്ഞു ഇവളെൻ്റെ ഭർത്താവാണെന്ന് അത് വിശ്വസിച്ചുകൊണ്ട് സുന്ദരിയായ സാറയെ ഭാര്യയാക്കുവാൻ അവളെ പരിഗ്രഹിക്കുവാൻ അവളെ സ്പർശിക്കുവാനായിട്ട്
അബീമലക്ക് രാജാവ് തയ്യാറെടുക്കുമ്പോൾ യഹോവയായ ദൈവം തമ്പുരാൻ പറയുന്നു, നീ ഇവിടെ തുടരുത്, നീ എന്നോട് പാപം ചെയ്യരുത് എന്ന് വ്യക്തമായിട്ട് കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ സന്ദർഭങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്, മോനെ മോളെ നീ എന്നോട് പാപം ചെയ്യരുത്, നീ ആ തെറ്റിലേക്ക് പോകരുത് എന്ന് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഞാനും നിങ്ങളും എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞ് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു. ആ മെഴുകുതിരി വെളിച്ചത്തിൽ പിടിക്കുവാനായിട്ട് മുന്നോട്ട് ഓടുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ തടയുകയാണ്, മോനെ മോളെ പോകണ്ട, അപകടമാണ്, കൈ പൊള്ളും പൊള്ളും എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ കൈ തട്ടി മാറ്റിയിട്ട് ആ കുഞ്ഞ് പോയി. ആ മെഴുകുതിരി വെളിച്ചത്തിൽ ആ കുഞ്ഞ് കൈ കാണിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കൈ പൊള്ളുന്നു, കുഞ്ഞ് നിലവിളിക്കുകയാണ്. ഒപ്പം തന്നെ അതിലേക്കാ ഉപരിയായി നമ്മുടെ ഹൃദയം വേദനിക്കുകയാണ്, അയ്യോ എൻ്റെ മോനല്ലേ, എൻ്റെ മോൾക്ക് അപകടം പറ്റിയല്ലോ എന്ന്. സഹോദരങ്ങളെ, ഇതുപോലെ ഓരോ സന്ദർഭങ്ങൾ യേശുവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ഞാനും നിങ്ങൾ മുന്നോട്ട് പോവുകയല്ലേ. പാപത്തിലേക്ക് പോകുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, പാപം കാണുമ്പോൾ യേശുവിൻ്റെ ഹൃദയം വേദനിക്കുകയല്ലേ. ചിന്തിക്കണമേ, ഈ നാളുകളിൽ ഞാൻ യേശുവിനോട് പാപം ചെയ്താണോ മുന്നോട്ട് പോയത്? പ്രിയപ്പെട്ടവർ, അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല, നമ്മുടെ ഭവനങ്ങൾ കൊച്ചു കൊച്ചു സ്വർഗങ്ങളായി മാറുകയില്ല. വഴക്കും പിണക്കവും വാശിയും വൈരാഗ്യവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? നാം തീരുമാനമെടുക്ക്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിലും ഒരു മാറ്റമുണ്ടാകണ്ടേ, ഐശ്വര്യമുണ്ടാകണ്ടേ, അഭിവൃദ്ധി ഉണ്ടാകണ്ടേ. ദൈവത്തെ ആരാധിക്കണം, അവനെ വിളിക്കണം, അരുതാത്ത വഴികളിലൂടെ വിട പറയണം. സഹോദരങ്ങളെ, ഓരോ സന്ദർഭത്തിലും കർത്താവ് നമുക്ക് ഇപ്രകാരം നമ്മെ തടുക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും മനോഹരമാണ് കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 15-16 തിരുവചനങ്പദങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിപ്പാതിരിപ്പാൻ എഴുന്നേറ്റ് നിൻ്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന രണ്ട് പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സോദോം ഗൊമോറ പട്ടണങ്ങൾ ഏറ്റവും മ്ലേച്ഛതയുള്ള പാപങ്ങളിലേക്ക് പോയപ്പോൾ യഹോവയാ ദൈവം തമ്പുരാൻ തീയും ഗന്ധവും വർഷിപ്പിച്ചുകൊണ്ട് പട്ടണം നശിപ്പിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൂതന്മാർ വന്ന കാര്യങ്ങളെല്ലാം ലോത്തിനോട് പറഞ്ഞു. വേഗം ഓടിപ്പോയിക്കൊള്ളുക, അവിടെ നിൽക്കണ്ട, അടുത്ത പർവ്വതത്തിലേക്ക് പോയിക്കൊള്ളൂ, ഓടിപ്പോയിക്കൊള്ളൂ, നിൻ്റെ ഭാര്യയും മക്കളും വിളിച്ചുകൊണ്ട് പോയിക്കൊള്ളൂ, രക്ഷപ്പെടൂ. ലോത്തിന് തോന്നി ഏതായാലും പോവുകയല്ലേ, രക്ഷപ്പെടാൻ പോവുകയാണ്, പോരാ, എൻ്റെ പെൺമക്കളെ വിവാഹം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നതായ മരുമക്കളെന്ന് പറഞ്ഞാലോ? തൊട്ടു മുമ്പുള്ള ആ വാക്യത്തിൽ അവിടെ ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ലോത്തിൻ്റെ മരുമക്കൾ പറയുന്നു, ഇവൻ കളി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ അവഗണിച്ചു കളഞ്ഞു. എന്ന് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഈ മനോഹരമായ പട്ടണങ്ങൾ നശിപ്പിക്കാൻ പോകുന്ന മണ്ടത്തരമാണ്. ലോത്തിന് എന്ത് പറ്റി? മണ്ടത്തരമാണോ വിട്ടിത്തമാണോ അവർ ചിന്തിക്കുന്നു? ഇവൻ കളി പറയുകയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ കൂടെ പോയില്ല. സഹോദരങ്ങളെ, ലോത്ത് താമസിക്കുന്നു എന്ന് ചിന്തിച്ചപ്പോൾ, സമയം പോകുന്നു മനസ്സിലാകുമ്പോൾ, ആ ദൂതന്മാർ വേഗം അവരെ ബന്ധപ്പെടുത്തുകയാണ്. ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഉത്സാഹിപ്പിക്കുകയാണ്. വേഗമാകട്ടെ, വേഗമാകട്ടെ, ഒട്ടും സമയം കളയല്ലേ, അവർ പോകുന്നില്ല. ഈ സമയത്താണ് ദൂതന്മാർ ഇവരെ കൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പട്ടണത്തിൻ്റെ പുറത്തേക്കാക്കുകയാണ്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇനിയും പാപത്തിലേക്ക് പോകല്ലേ, ഇനിയും പാപത്തിലേക്ക് പോകും, നന്മയുടെ വഴിക്ക് പോകൂ, വിശുദ്ധിയുടെ വഴിയിലേക്ക് പോകൂ. ദൈവത്തിൻ്റെ ദൂതന്മാർ എപ്പോഴും നമ്മുടെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അത് ആരാധനയിലൂടെയാണ്, നമ്മുടെ ദേവാലയങ്ങളിലൂടെയാണ്, സുവിശേഷ പന്തലിലൂടെയാണ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്, മോനെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാർ ഒന്ന് നമ്മുടെ കൈക്ക് പിടിച്ച് കൊണ്ടുപോവുകയാണ്. പക്ഷേ നാം പലപ്പോഴും കൈ തട്ടി മാറ്റിയിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. വചനം തരുന്നത് നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്, ഗുണപ്പെടാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. വീണ്ടും പറയട്ടെ, അങ്ങനെ അവർ ഓടി മുന്നോട്ട് പോകുമ്പോൾ ഇതാ പറഞ്ഞിരുന്നു, നിങ്ങൾ മുന്നോട്ട് നോക്കി ഓടണം, പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. പക്ഷെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംശയമായി, വചനം കേട്ടിട്ട് സംശയിച്ചു. സംശയിച്ച് അവൾ പുറകോട്ട് നോക്കി, എന്താണ് അവിടെ നടക്കുന്നത്? നുണയാണോ നേരാണോ? മണ്ടത്തരമായി പോയോ? ചിന്തിച്ച് കാണും. പ്രിയപ്പെട്ടവർ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 26-ാം വാക്യം വായിക്കുന്നു, ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞ് നോക്കി, അവൾ ഉപ്പുതൂണായിപ്പോയി. ഈ നാളുകളിൽ എത്രയോ ആളുകളാണ് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും സ്വർഗരാജ്യം എന്താണെന്ന് എൻ്റെ ആത്മാവിടെ പോകണമെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെയും പിന്നെയും പഴയ വഴിയിലേക്ക് പോവുകയാണ്, പഴയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്, പാപത്തെ കണ്ട് രസിക്കുകയാണ്.
അങ്ങനെയുള്ളവരുടെ കാര്യം വലിയ കഷ്ടത്തിലായി പോകുമെന്ന് വചനം പറയുന്നു. സഹോദരങ്ങളെ, എൻ്റെ ആത്മാവിൻ്റെ വില ഞാൻ മനസ്സിലാക്കണം. 1 പത്രോസ് 3:20 വചനം വായിക്കുന്നു, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ മാത്രം കയറി രക്ഷപ്പെട്ടു എന്ന്. എല്ലാവരും സ്വർഗ രാജ്യത്തിൽ ചെല്ലണമെന്ന് നിർബന്ധമില്ല, അല്പജനം മാത്രമേ ചെല്ലുവാൻ സാധ്യതയുള്ളൂ. സഹോദരങ്ങളെ, ആ അല്പജനത്തിൽ എനിക്കും അവിടെ എൻ്റെ പേരുണ്ടാകണം. ഞാൻ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. നമുക്കതിന് സുബോധമുണ്ടാകണം. ദൈവത്തിൻ്റെ വചനം കേട്ട് കേട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ബോധ്യം ഉണ്ടാകണം കേട്ടോ. സഹോദരങ്ങളെ, നാം ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ പിശാജ് എപ്പോഴും തടയുന്നവനാണ്. കാരണമുണ്ട് കേട്ടോ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8:44 വിശുദ്ധ യോഹന്നാൻ 8:44 അവൻ ഫോഷ്ക്ക് പറയുന്നവനും ഫോഷ്ക്ക് പറയുന്നവൻ്റെ അപ്പനുമാകുന്നു എന്നാണ് വായിച്ചു കേൾക്കുന്നത്. ആ പിശാജിനെ കുറിച്ച് പറയുക, അവൻ നുണ പറയുന്നവനാണ്, നുണ പറയുന്നവൻ്റെ അപ്പനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഹവ്വായെ പറഞ്ഞു പറ്റിച്ചു. കണ്ടോ ആ പഴം, കണ്ടോ എത്ര ഭംഗിയുള്ള പഴമാണ്. കാണാൻ ഭംഗിയുള്ളതല്ലേ, തിന്മാൻ രുചിയുള്ളതാണ് കേട്ടോ. അത് പറിച്ചു തിന്നോ, നല്ല രുചിയുണ്ട്, പോരാ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചപ്പോൾ ഹവ്വ ആ പ്രലോഭനത്തിൽ പെട്ടുപോയി, പറിച്ചു തിന്നുകയാണ്. ആദാമിനും കൊടുക്കുകയാണ്. അവരെ ദൈവം തമ്പുരാൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. യഹോവയുടെ ഹൃദയം വേദനിച്ചു എന്നാൽ സാത്താന് സന്തോഷമായി. അതേ സാത്താൻ ഇന്നും പ്രവർത്തിക്കുകയാണ്. ഇത് നല്ലതാണ്, തിന്നാൻ നല്ലതാണ്, കഴിക്കാൻ നല്ലതാണ്, കാണാൻ നല്ലതാണ്, ഇത് കുടിക്കാൻ നല്ലതാണ്, ഈ വഴിക്ക് പോയാൽ നല്ലതാണ്. പിശാജ് പല പ്രലോഭനങ്ങളും ഒരുക്കുമ്പോൾ നുണയനായ പിശാജ്, നുണയൻ്റെ അപ്പനായ പിശാജ് പല പ്രലോഭനങ്ങളും ദൈവജനത്തിന് മുമ്പാകെ വയ്ക്കുമ്പോൾ അതിൽ വീണു പോകുകയല്ലേ. അപ്പോൾ പിശാജ് സന്തോഷിക്കുകയല്ലേ. അതേ സമയം യേശു വേദനിക്കുകയല്ലേ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചവനായ അതേ യേശു നമ്മോട് ചോദിക്കുന്നുണ്ട്, മോനെ മോളെ, നീ എന്നെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുകയാണോ, നീ എന്നെ വേദനിപ്പിക്കുകയാണോ എന്ന്. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണമേ. ഈ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പല ആളുകളും ഇതുപോലെ ദൈവത്തെ അറിയാതെ, യഹോവയെ സേവിപ്പാതെ, അവനെ വിളിക്കാതെ, പാപ ഇമ്പങ്ങളോട് വിട പറയാതെ പോകുമ്പോൾ അവരെയെല്ലാം ഒന്ന് മനം തിരിപ്പിക്കുവാനായിട്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ദൂതന്മാർ ചെയ്തതുപോലെ ബദ്ധപ്പെടുത്തുവാനായിട്ട്, ഉത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാനും നിങ്ങളും മറന്ന് പോകല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാളുകളിലും സുവിശേഷത്തെ കളിയാക്കുന്ന ആളുകൾ അനവധിയാണ്. ഇവർ കളി പറയുന്നു, ഇതിൻ്റെ ആവശ്യമുണ്ടോ, സുവിശേഷത്തിൻ്റെ ആവശ്യമുണ്ടോ. പലരും ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം മണ്ടത്തരമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ദൈവദിനനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5:19-20 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുത്തൻ തെറ്റിലേക്ക് പോകുമ്പോൾ അവനെയും തിരിച്ചു വരുത്തുവാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. സഹോദരങ്ങൾ, അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സ്നേഹിതവർ, നമ്മുടെ അറിയാവുന്ന വ്യക്തികൾ, ആരെങ്കിലും ആയിക്കോട്ടെ, അവരെല്ലാം തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ നമ്മൾ കളിയാക്കാതെ അവരെ നേർവഴിക്ക് നയിക്കുവാനായിട്ട്, സുവിശേഷം കൊടുക്കുവാനായിട്ട്, ഒരു ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, മറന്നു പോകല്ലേ. അങ്ങനെ നമ്മൾ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവാലയത്തിൽ പോയിക്കൊണ്ട്, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പുറപ്പാട് പുസ്തകം 23:20 ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഏത് വഴിക്ക് യാത്ര ചെയ്യുമ്പോഴും നമ്മെ കാക്കേണ്ടതിനും നമ്മുടെ കാര്യങ്ങൾ നടത്തി തരേണ്ടതിനും ഒരു ദൂതനെ ദൈവം നമ്പുരാൻ നമുക്ക് മുന്നേ അയക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ
എത്രയോ മനോഹരമായ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ നാം കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ, അവനെ മാത്രം ആരാധിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, മറ്റ് പാപത്തിൻ്റെ വിഗ്രഹങ്ങളോട് അരുതാത്ത വഴികളോട് യാത്ര ചെയ്തുകൊണ്ട് യേശുവിനെ ഉപദ്രവിക്കുന്നതായ അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. സഹോദരങ്ങളെ, ആ നുണയനായ നുണയൻ്റെ അപ്പനായ പിശാച് നമ്മോട് പറയും, നീ പള്ളിയിൽ പോകണ്ട, നീ ആരാധിക്കാൻ പോകണ്ട, നീ സുവിശേഷ യോഗത്തിന് പോകണ്ട, നീ പ്രാർത്ഥിക്കണ്ട, ബൈബിൾ വായിക്കണ്ട എന്ന് പിശാച് പറഞ്ഞു തരും. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു തരും. അവൻ നിരാശ തരുന്നവനാണ്. അങ്ങനെ നമ്മൾ നിരാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയും പള്ളിയും ആരാധനയും എല്ലാം സുവിശേഷമെല്ലാം വേണ്ട എന്ന് വെച്ച് കുറച്ച് നാൾ മുന്നോട്ട് പോകുമ്പോൾ അവൻ പിന്നെ പറയും, നീ ഇനി മരിച്ചാൽ മതിയെന്ന് ആത്മഹത്യയ്ക്ക് അവൻ പ്രേരിപ്പിക്കും. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്രകാരം നിരാശയുടെ പടുകുഴിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, നമുക്ക് ആരാധിക്കുവാൻ യേശുവുണ്ട്. അവനെ ആരാധിക്കുവാൻ തീരുമാനമെടുത്താൽ, നുണയനായ പിശാചനോട് ഗുഡ് ബൈ പറയുവാൻ തീരുമാനമെടുത്താൽ, ഇനിയുള്ള നാളുകൾ നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭവനം ഒരു കൊച്ചുസ്വർഗമാക്കി മാറ്റുവാൻ, നരകതുല്യമായ അവസ്ഥയിൽ നിന്ന് കൊച്ചുസ്വർഗമാക്കി മാറ്റുവാൻ നിങ്ങളുടെ ദൈവം തയ്യാറാണ്, നമ്മുടെ ദൈവം തയ്യാറാണ്. പാട്ടുകാരൻ പാടുന്നുണ്ട്, ആരാലും അസാധ്യമെന്നു പറഞ്ഞ് സ്നേഹിതരെല്ലാരും മാറിപ്പോയിടും, പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ആരാലും അസാധ്യമെന്നു പറഞ്ഞ് സ്നേഹിതരെല്ലാരും മാറിപ്പോയിടും, പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. സഹോദരങ്ങളെ, ആ യേശു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ആ യേശുവിനെ ആരാധിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ ഈ സമയത്തിനാ ഞങ്ങൾ തന്നെ വീണ്ടും വാഴ്ത്തുന്നു. യേശുവേ, ഇന്ന് അല്പസമയം നിൻ്റെ തിരുവചനം ഞങ്ങൾ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളിതാ തീരുമാനമെടുക്കുന്നു നിന്നെ തന്നെ ആരാധിപ്പാൻ. പോരാ കർത്താവേ, നിന്നെ വേദനിപ്പിക്കാതെ നിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ കർത്താവേ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ഇന്ന് പകൽക്കാലം, ഇന്ന് യേശുവേ ഞങ്ങൾ നീ ബന്ധപ്പെടുത്തിയല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാവ് ഞങ്ങൾ ഉത്സാഹിപ്പിച്ചുവല്ലോ, ഇനിയും പാപത്തിലേക്ക് പോകല്ലേ എന്ന്, അരുതാത്ത വഴികളിലേക്ക് പോകല്ലേ എന്ന് ഞങ്ങളിതാ തീരുമാനമെടുക്കുന്നു. യേശുവേ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ നിരാശ മാറ്റണമേ, ആകുലങ്ങൾ മാറ്റണമേ, ആ പിശാച് തരുന്നതായ ആത്മഹത്യാ പ്രവണത മാറ്റണമേ, ഐശ്വര്യം നൽകണമേ, ഞങ്ങളുടെ ഭവനങ്ങൾ കൊച്ചു കൊച്ചു സ്വർഗങ്ങളാക്കി മാറ്റണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണം കർത്താവേ. ഈ വചനം കേൾക്കുന്ന രോഗികളെ നീ സൗഖ്യമാക്കണമേ. നീ വാഗ്ദാനം ചെയ്തുവല്ലോ, എന്നെ ആരാധിച്ചാൽ രോഗങ്ങളെ മാറ്റിത്തരാമെന്ന്, ഗർഭം അലസിപ്പോകുന്നത് ഉണ്ടാകുകയില്ല എന്ന്, മച്ചി ഉണ്ടാകുകയില്ല എന്ന്. യേശുവേ ഓരോ കുടുംബങ്ങളിലും നീ അനുഗ്രഹിക്കണമേ, ഗർഭഫലം കൊടുക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുവിൻ നാമത്തിൽ ചോദിക്കും പിതാവാൻ ദൈവമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം വിളി ചെയ്യുമാറാകണമേ. ആമീൻ, ഹാലേലൂയ്യ.